സാമ്പത്തിക പ്രതിസന്ധിയിൽ കലാമണ്ഡലം. ശമ്പളമില്ലാത്തതിനാൽ ക്രിസ്തുമസ് ആഘോഷം നിഷേധിക്കപ്പെട്ട ജീവനക്കാർ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീവനക്കാരുണ്ട്. 100 പെർമനൻ്റ് സ്റ്റാഫ് വരും. 200 താഴെ 150 താൽക്കാലിക ജീവനക്കാർ വരും. അങ്ങനെ ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഞങ്ങളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തീയതി 22. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരിക്കലും ആവില്ല. അഡീഷണൽ സെക്രട്ടറി അടുത്താണ് എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് ഇപ്പോൾ ഇനി ഡയറക്ടറേറ്റ് വന്നിട്ട് ഈ ശമ്പളം കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ക്രിസ്മസ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ ഇവിടെ അന്തേവാസികൾ ഉൾപ്പെടെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു അറ്റം ജീവനക്കാർക്ക് വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ കലാമണ്ഡലം കുറച്ചിടയായിട്ട് അനുഭവിക്കുന്ന ദുരിതം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ജീവനക്കാർക്ക് കൂട്ട് പേരിനൊപ്പമുള്ള കലാമണ്ഡലം പെരുമ മാത്രം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് തുടർക്കഥയാവുകയാണ്. കലാമണ്ഡലത്തിന് നോൺ പ്ലാൻ ഫണ്ട് സർക്കാർ അനുവദിക്കാത്തതാണ് കടുത്ത പ്രതിസന്ധിക്ക് കാരണം. 70 സ്ഥിരം ജീവനക്കാരും 200 താൽക്കാലിക ജീവനക്കാരുമാണ് കലാമണ്ഡലത്തിലുള്ളത്. എല്ലാ മാസവും 1 ശമ്പളം കൊടുത്തു വരുന്നത്. പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ശമ്പളത്തിന് ആവശ്യമുള്ളത്. 7,60 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ കലാമണ്ഡലത്തിനു വേണ്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതുവരെ 3 ഗഡുക്കളായി 5,70 ലക്ഷം രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ബാക്കി തുക നൽകിയാൽ മാത്രമേ ശമ്പള വിതരണവും മറ്റ് നിത്യനിദാന ചിലവുകളും മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നതാണ് സ്ഥിതി. ശമ്പളം മുടങ്ങിയതോടെ ഇതുമാത്രം ആശ്രയിച്ചു കഴിയുന്ന ജീവനക്കാരുടെ കുടുംബങ്ങൾ പട്ടിണിയുടെ പിടിയിലാണ്. എന്ന് ശമ്പളം നൽകുമെന്ന് പോലും പറയാനാകുന്നില്ല അധികൃതർക്ക്. ക്രിസ്തുമസ് അവധിക്കായി കലാകളരികൾ അടയ്ക്കും. ഇനി 10 കഴിഞ്ഞേ തുറക്കൂ. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തെ ശമ്പളം ഈ മാസം കിട്ടുമെന്ന് ഒരു ഉറപ്പും കലാജീവനക്കാർക്കില്ല. എല്ലാവരും കേക്ക് മുറിച്ചും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ക്രിസ്തുമസ് ആഘോഷമാക്കുമ്പോൾ ചില്ലിക്കാശ് കയ്യിലില്ലാതെ എങ്ങനെ ക്രിസ്തുമസ് ആഘോഷിക്കുമെന്നാണ് കലാമണ്ഡലം ജീവനക്കാരുടെ ചോദ്യം. സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിരവധി തവണ നിവേദനം നൽകിയെങ്കിലും മറുപടി മാത്രം ലഭിച്ചില്ലെന്നും ജീവനക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്നും കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ അനിൽ, ജനറൽ സെക്രട്ടറി ജി കൃഷ്ണകുമാർ എന്നിവർ അറിയിച്ചു. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ജീവനക്കാരെ ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം സംഘടന. അതിൽ കക്ഷിരാഷ്ട്രീയത്തിന് അധീനമായി കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എംപ്ലോയീസ് അസോസിയേഷനുണ്ട്. അങ്ങനെ തന്നെയാണ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവനക്കാരെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വായു കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. VCV ന്യൂസ്, ചെറുതുരുത്തി.